നമസ്കാരം. തുളസി ചെടിയെ വളരെ പവിത്രമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ തുളസി ചെടി ലക്ഷ്മി ദേവിയുടെ പ്രതീകമായും നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ വീട്ടിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്ന് നിറയാനായി നമ്മൾ വീടുകളിൽ തുളസി ചെടി നട്ടുവളർത്തുന്നു. വീട്ടിൽ തുളസി ചെടികളെ ആരാധിക്കുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. പണവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി തുളസി ചെടിയിൽ ചെയ്യേണ്ടുന്ന പലവിധ കാര്യങ്ങളും നമ്മുടെ പല പുരാണ ഗ്രന്ഥങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്നു. ഇപ്രകാരം ചില കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പലവിധ സാമ്പത്തിക പ്രശ്നങ്ങളും ഇല്ലാതാകുന്നതാണ്. കരിമ്പിൻ നീര്. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന പലവിധ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിങ്ങൾ ദിവസേന തുളസി ചെടിയുടെ ചുവട്ടിൽ കുറച്ച് കരിമ്പിൻ നീര് അർപ്പിക്കുന്നത് വളരെ ഉത്തമമായാണ് കരുതിപ്പോരുന്നത്. സ്വന്തം പേരും വീട്ടുപേരും. തുളസി ചെടിയിൽ ഇപ്രകാരം കരിമ്പിൻ നീര് അർപ്പിക്കുമ്പോൾ നിങ്ങളുടെ പേരും കുടുംബ പേരും 7 തവണ മനസ്സിൽ പറഞ്ഞതിന് ശേഷം അർപ്പിക്കുന്നതാണ് കൂടുതൽ ഗുണകരമായി കണക്കാക്കപ്പെടുന്നത്. വിളക്ക് കത്തിക്കുക. ദിവസവും തുളസിക്ക് ചുവട്ടിലായി നിലവിളക്ക് കത്തിക്കുന്നത് നിങ്ങളുടെ ഭവനത്തിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാനും അതിലൂടെ നിങ്ങളുടെ സകല വിധത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും ഇല്ലാതാകുവാനും കാരണമാകുന്നതാണ്. താലിമാല. തുളസി ചെടിയുടെ വേര് താലിമാലയായി ധരിക്കുന്നത് ആ സ്ത്രീയുടെ ദാമ്പത്യ ജീവിതം കൂടുതൽ സന്തോഷപ്രദമാകുവാനും സാമ്പത്തിക പ്രശ്നങ്ങൾ ഇല്ലാതാകുവാനും കാരണമാകുന്നതാണ്. വെള്ളം തളിക്കുക. തുളസിക്ക് ദിവസവും വെള്ളം സമർപ്പിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതാണ്. എന്നാൽ തുളസിക്ക് വെള്ളം സമർപ്പിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട്. ചില ദിവസങ്ങളിൽ തുളസിക്ക് ജലം അർപ്പിക്കുന്നത് അശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിനാൽ തുളസിക്ക് ജലം അർപ്പിക്കുമ്പോൾ വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ അവ ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ചെയ്യുന്നത്. നന്ദി. നമസ്കാരം.